ഹായ്, കെ ബി വിശ്വാസത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. സി, ജീവിതം പലപ്പോഴും ഒരു മോർണിംഗ് വാക്ക് പോലെയാണ് എന്ന രസകരമായൊരു വാചകം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത്, നിങ്ങൾ എവിടെ നടക്കുന്നു, നിങ്ങൾ ആരുടെ കൂടെ നടക്കുന്നു, നിങ്ങൾ എപ്പോൾ നടക്കുന്നു, ഇതെല്ലാം നിങ്ങളുടെ നടത്തത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും എന്നതാണ്. അതായത്, നിങ്ങൾ നല്ല ഒരു പാർക്കിൽ ഇതിന് വേണ്ടി മോർണിംഗ് വാക്കിന് വേണ്ടി ഉണ്ടാക്കിയ വളരെ നല്ല ആംബിയൻസ് ഉള്ള ഒരു പാർക്കിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കും, നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ എത്ര ദൂരം നടന്നാലും ആ ഒരു ശരീരത്തിൻ്റെ സ്ട്രെയിൻ നിങ്ങളെ വല്ലാതെ ബാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകൾ, അവരുടെ നടത്തത്തിൻ്റെ വേഗത നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങളുടെ കൂടെ നടക്കുന്നവർ നല്ല സ്പീഡിൽ നടക്കുന്നവരാണെങ്കിൽ നിങ്ങളും സ്പീഡിൽ നടക്കും. അവർ പതുക്കെ നടക്കുന്നവരാണെങ്കിൽ നിങ്ങളും പതുക്കെ നടക്കും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ, മനുഷ്യൻ്റെ മനസ്സിനൊരു മിററിങ് ഉണ്ട് എന്നതാണ്. അതായത്, നിങ്ങൾ ആരുടെ കൂടെയാണ്, എവിടെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങളുടെ മെൻറ്റാലിറ്റി രൂപപ്പെട്ടു വരിക. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട ചില ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് അവരെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. ഇനി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് അവരുമായി ശത്രുതയിലാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവരെ ഒരു അകലത്തിൽ സൂക്ഷിച്ചാൽ മതി. ചിലപ്പോൾ ഇവർ നമ്മുടെ കോവർക്കേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. എനിവേ, അവരുമായി ഹെൽത്തിയായ ഒരു അകലം പാലിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരിപ്പോൾ നിങ്ങളെ നേരിട്ടങ്ങോട്ട് ആക്രമിക്കും, നിങ്ങളെ കീഴടക്കിക്കളയും, അങ്ങനെയൊന്നുമില്ല സംഭവം. പക്ഷേ ഇവരുടെ ഒരു പ്രസൻസ് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ് നെഗറ്റീവായ ആളുകൾ. നെഗറ്റീവായ ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഇങ്ങനെയുള്ളവർ നമ്മളൊരു നല്ല കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്താലും അതിലെ ദോഷവശങ്ങളെ കാണുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ഒരു പ്രശ്നത്തിനൊരു പരിഹാരം നമ്മൾ പറഞ്ഞാൽ അതിലും ഒരു പ്രശ്നമാണ് അവരുണ്ടാകുക. അവർക്ക് എപ്പോഴും ദർ ഇസ് എ പ്രോബ്ലം ഇൻ എവരി സൊല്യൂഷൻ എന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുക. ഇതിവരുടെ മെൻറ്റാലിറ്റി ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇങ്ങനെയുള്ളവർ നമ്മളെ കൂടി നെഗറ്റീവ് ആക്കിക്കളയും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അവർ നെഗറ്റിവിറ്റി പറഞ്ഞ് അവരുടെ ജീവിതം തൊലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ഇവർ നമ്മളെയും കൂടെ അങ്ങോട്ട് നെഗറ്റീവ് ആക്കിക്കളയും. അതുകൊണ്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നൊരു സ്വഭാവമുള്ളതുകൊണ്ട് എന്ത് കാര്യത്തിൽ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരെ ഒന്ന് അകലത്തിൽ നിർത്തുന്നതാണ് നല്ലത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാറ്റാസ്ട്രോഫൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ വാക്കൊരല്പം ബുദ്ധിമുട്ടാണ്, പക്ഷേ സംഗതി സിമ്പിളാണ്. ദുരന്തവൽക്കരിക്കുന്ന ആൾക്കാർ, ഇത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ദുരന്തന്മാരെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളത്. ഇവരുമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു അകലം പാലിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇവർ ഒരേ സമയം നെഗറ്റീവുമായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ തകർച്ചയിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരാണ്. മറ്റൊരാൾ തകരുമ്പോൾ, മറ്റൊരു സംഗതി തകർന്ന് പൊളിഞ്ഞു പോകുമ്പോൾ ഇവരതിൽ സന്തോഷിക്കുന്നു. വലതൊരുത്തരം ടോക്സിക് ബിഹേവിയറാണ് ഇവർ കാണിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം? ഒരു ലളിതമായൊരു ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു സംഗതിയുടെ ഉയർച്ചയും താഴ്ചയും നിങ്ങൾ പറയാം. ഒറ്റ മിനിറ്റിലൊരു കഥ പോലെ പറഞ്ഞാൽ മതി. ഉദാഹരണം ഞാൻ പറയുകയാണെന്നാൽ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓണപരീക്ഷ വരെ ഭയങ്കര പഠിത്തം പോലെ നല്ല മാർക്കൊക്കെ വാങ്ങിയിരുന്നു. ഓണപരീക്ഷയ്ക്ക് ശേഷം ഉഴപ്പി എൻ്റെ മാർക്കൊക്കെ പോയി, ജസ്റ്റ് പാസ്സായിരുന്നു 10-ാം ക്ലാസ്സിൽ. സത്യം പറഞ്ഞാൽ പറയുന്ന കഥയിൽ യാതൊരു സത്യവും ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ ഈ കഥയുടെ ഏത് പോർഷനിലാണ് ഇവർ ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നെഗറ്റീവായ ആൾക്കാരായാലും ശരി, കാറ്റാസ്ട്രോഫൈസ് ചെയ്യുന്ന അഥവാ ദുരന്തവൽക്കരിക്കുന്ന ആൾക്കാരായാലും ശരി, അതിലെ ആ ഒരു നെഗറ്റീവ് എലമെൻറ്റിലായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ആ നെഗറ്റീവ് എലമെൻ്റ് കേൾക്കുമ്പോഴായിരിക്കും അവർക്ക് സന്തോഷമുണ്ടാകുന്നത്. അവർ കൂടുതൽ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് അവരിങ്ങനെ ആകാംക്ഷയോടുകൂടി നമ്മളോട് ചോദിക്കും. മാത്രമല്ല, അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് അവസരങ്ങൾ ഇങ്ങനെ പറയാം. ഇതിൽ നെഗറ്റീവായ ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചില ആൾക്കാർ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് നെഗറ്റീവായിരിക്കും. അപ്പോൾ അവർ വളരെ ഡിപ്രസ്ഡ് ആണ്, അപ്പോൾ അവർ ഭയങ്കര സങ്കടത്തിലാണ്, അതുകൊണ്ട് ഒന്ന് നെഗറ്റീവായി. എന്നാൽ അത് ടെമ്പററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അത് പെർമനൻ്റ് ആയിട്ട് എന്ത് കാര്യം പറഞ്ഞാലും, എപ്പോൾ പറഞ്ഞാലും, ഏത് മാനസികാവസ്ഥയെ പറഞ്ഞാലും നെഗറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിലാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഇനി അടുത്ത ഗ്രൂപ്പ് ആൾക്കാരെന്ന് പറയുന്നത് പ്ലഷർ സീക്കേഴ്സാണ്. അതായത്, എപ്പോഴും ആനന്ദിക്കുക, സന്തോഷം മാത്രം, ഈ ഡ്രിങ്ക് മേക്ക് മെറി എന്ന രീതിയിൽ ചിന്തിച്ചു പോകുന്ന ആൾക്കാർ. സി, ഇങ്ങനെയുള്ളവരുമായുള്ള ചങ്ങാത്തം അത്ര നല്ലതിനല്ല. കാരണം ഇവരെപ്പോഴും ഇമ്പൾസീവ് ആയിരിക്കും. അതായത്, ആ സമയത്തെ സന്തോഷം, ആ സമയത്തെ കംഫർട്ട്, അത് മാത്രമേ അവർക്കുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് എന്നവർ ചിന്തിക്കില്ല. ഇങ്ങനൊക്കെ ലോങ് ടേം വിഷൻ വളരെ കുറവായിരിക്കും എന്നതാണ്. മാത്രമല്ല, നമ്മളെ കൂടെ അത്തരം ഒരു മീനിങ്ലെസ് ആയ ലൈഫിലേക്ക് അവർ കൊണ്ടുപോകും. സി, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ജനറേഷനിൽ ചിലർക്കെങ്കിലും ഞാൻ കണ്ടുവന്നിട്ടുള്ളൊരു പ്രശ്നമാണ്, അവരെപ്പോഴും അവരുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ, അവരുടെ സന്തോഷമാണ് ലൈഫ് എന്നത് സെല്ല്
സെലിബ്രേറ്റ് ചെയ്യാനാണ് എന്ന രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് അവരെടുക്കാറുണ്ട്. അത് മറ്റുള്ളവർക്ക് അവർ സ്പ്രെഡ് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ലൈഫിൽ നമുക്ക് വളരെ ബേൺ ഔട്ട് ആവുന്ന സമയത്ത് നമുക്കൊരു എൻജോയ്മെൻറ്റൊക്കെ ആവശ്യമാണ്. ആ സമയത്ത് നമ്മൾ മൊത്തം ഒന്ന് റിലാക്സ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ ഈ ഒരു ഫുൾ ടൈം പ്ലഷർ എന്നതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ്. ഞാനെപ്പോഴും ലൈഫിൽ ഒരു ഈക്വൽ ബാലൻസ് ഉണ്ടാക്കുന്ന ഒരു പോളിസിയിലാണ് പോകാറുള്ളത്. ഇപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ലൈഫിൻ്റെ പർപ്പസിന്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ പ്ലഷറിന്, ഇങ്ങനെ മൂന്ന് രീതിയിലായിരിക്കണം ജീവിതത്തെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാന റെസ്പോൺസിബിലിറ്റീസാണ്. നമ്മൾ എന്തൊക്കെ റോളുകളാണ് കൈകാര്യം ചെയ്യുന്നത്, ആ റോളുകൾ നമ്മൾ ഫുള്ളായിട്ട് കൊണ്ട് നടക്കേണ്ടതുണ്ട്. നിങ്ങൾ ജോലിയിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായാലേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ, ആ മീനിങ് അനുസരിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോഴാണ് അടുത്ത പോർഷൻ പർപ്പസ് കടന്നു വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം, ഒരു മീനിങ് അതുണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ. ഈ രണ്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോഴേ പ്ലഷർ ഉണ്ടാവുള്ളൂ. അപ്പോൾ തനിയെ നമ്മൾ ഹാപ്പി ആയിക്കോളും. അങ്ങനെയാണ് ലൈഫിനെ നോക്കിക്കാണെന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ എപ്പോഴും പ്ലഷർ സീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അവർ കെണികളിൽ പെട്ടെന്ന് വീണുപോകും. അവരുടെ സംസാരം കേട്ടാൽ നമ്മളും അതിൽ പെട്ടുപോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ മിക്കവാറും എപ്പോഴും കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടൊരൽപ്പം അകലം പാലിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത ഗ്രൂപ്പ് ആളുകൾ ഇമ്പൾസീവ് ഡിസിഷൻ മേക്കേഴ്സാണ്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ആൾക്കാർ. ഇവർ പർപ്പസിനെ കുറിച്ച് ആലോചിക്കില്ല. ഇവരെപ്പോഴൊന്ന് ചെയ്യുന്നറിയോ, ആ ഇപ്പോൾ ഇത് വേണം, അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യാം എന്ന രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിക്കും. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ആ തീരുമാനത്തിന് ഒരുപാട് ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഒരുപാട് ദോഷങ്ങളുണ്ടാവും. അതിൻ്റെ നല്ല വശങ്ങളും ചീത്തവശങ്ങളും ഒരേപോലെ ആലോചിച്ച് ഒന്ന് തുലനം ചെയ്തിട്ട് വേണം തീരുമാനമെടുക്കാൻ. തീരുമാനങ്ങൾ എടുക്കേണ്ടത് വികാരങ്ങളല്ല എന്നതാണ്. നിങ്ങളുടെ ബുദ്ധിശക്തി കൂടെ ഉപയോഗിച്ചിട്ട് വേണം അവിടെ തീരുമാനമെടുക്കാൻ. വികാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷേ 50% ഉള്ളൂ. ബാക്കി 50% നമ്മളവിടെ ലോജിക്കാണ് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഇതിലല്ല. അതുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇമ്പൾസീവായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുമായ ഒരു അകലം പാലിക്കുന്നതാണ് നല്ലത്. കാരണം ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ മെൻറ്റാലിറ്റി, ഈ ധൃതി പിടിച്ച് തീരുമാനമെടുക്കുന്ന ഒരു രീതി ചിലപ്പോൾ നമ്മൾക്കും കിട്ടും. അപ്പോൾ നമ്മൾ പലപ്പോഴും തീരുമാനമെടുക്കുമ്പോൾ അവൻ അങ്ങനെയാണല്ലോ ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ അനാവശ്യമായൊരു ഹറിയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരുമായി ഒരു ചെറിയ അകലം പാലിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത ഗ്രൂപ്പ് ആളുകളെന്ന് പറയുന്നത് മിസ്റ്റേക്സിൽ നിന്നും പഠിക്കാത്ത ആൾക്കാരാണ്. ഒരു തെറ്റുപറ്റിയ അതിൽ നിന്ന് പഠിക്കുന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ്റെ രീതി. മാത്രമല്ല, സമർത്ഥനായ ഒരു മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവർക്ക് പറ്റുന്ന തെറ്റുകളിൽ നിന്നുകൂടി പഠിക്കും. നമുക്ക് പറ്റണമെന്നില്ല, മറ്റവന് പറ്റുന്നത് കണ്ടാൽ ഇനി അത് ഞാൻ ആവർത്തിക്കില്ല, എൻ്റെ കൂടെ ഉള്ളവരെ ആവർത്തിക്കാൻ സമ്മതിക്കുകയുമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവരാണ് ഏറ്റവും സ്മാർട്ടായ ആൾക്കാർ. അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാത്ത ആൾക്കാർ, ഇന്നൊരു അബദ്ധം പറ്റി, നാളെ അതേ അബദ്ധം വീണ്ടും ആവർത്തിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കും, എത്ര കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ എപ്പോഴും അവർ സ്റ്റേബിൾ മൈൻഡ് സെറ്റ് പോകുന്നവരാണ്. അവരൊരിക്കലും ഗ്രോ ചെയ്യില്ല, വളരില്ല. അങ്ങനെയുള്ളവർ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നില്ല. നിങ്ങൾ ലേൺ ചെയ്യുമ്പോൾ, നിങ്ങൾ പുതിയ കാര്യങ്ങളെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ അഡീഷൻ ഉണ്ടാകുന്നത്, വാല്യൂ അഡീഷൻ ഉണ്ടാകുന്നത്. അതിന് വാല്യൂ അഡീഷൻ ഉണ്ടാകുമ്പോഴേ നമ്മുടെ മനസ്സിന് വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ തെറ്റുകളെ ആവർത്തിക്കുന്നതെന്ന് അതൊരു തെളിവാണ് അയാൾ പഠിക്കാനുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആളാണ്. സാഹചര്യം കൊണ്ട് തെറ്റുപറ്റിപ്പോകുന്നതല്ല, ഉള്ള തെറ്റിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരാളാണ്, അതിൽ റിഗ്രറ്റ് ഇല്ലാത്ത ആളാണ്. അങ്ങനെയുള്ളവർ സ്വാഭാവികമായി നമ്മളെ കൂടെ ആ ഒരു ട്രാപ്പിൽ അങ്ങനെ പെടുത്തി നിർത്തും. അതുകൊണ്ട് അത്തരം ആളുകളുമായിട്ടും ഒന്ന് അകലം പാലിച്ച് നിൽക്കുന്നതാണ് നല്ലത്. ഇനി ഇപ്പറഞ്ഞതിൽ നിന്നും ഇങ്ങനെയുള്ളവരെ ആ സർക്കിളിൽ ഒരു അകലത്തിൽ നിർത്തണമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവരുമായി ശത്രുത വേണമെന്നോ അവരുമായി പിണങ്ങണമെന്നോ ഒരിക്കലും അവരെ അടുപ്പിക്കരുത് എന്നോ ഒന്നും പറയുന്നില്ല. അവർക്ക് ഇത്തരം ചില നെഗറ്റീവ് ട്രേറ്റ്സ് ഉള്ളതുകൊണ്ട് അത് നമ്മളിലേക്ക് വരാതിരിക്കാനും നമ്മളെ അതിൻ്റെ ഇഫക്റ്റുകളിലേക്ക് എത്തിക്കാതിരിക്കാനും ഒരു ഡിഫെൻസ് എന്ന രീതിയിൽ ഇവരെ നെഗറ്റീവ് നിർത്താൻ അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവർ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.